നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പടച്ചവനെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച മകനെ പിടിച്ചിരുത്തിയിട്ട് ഉമ്മയുടെ രോഗം മാറട്ടെ, വാപ്പയുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ, മോനെ സമാധാനമുള്ള ജീവിതം കിട്ടാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന നീയൊന്ന് ദുആ ചെയ്യാർ. അവനെങ്ങാനും പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താ ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവന്റെ മഹത്വം നിങ്ങൾക്കറിയാനിട്ടാണ്. അവരല്ലാഹു കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ നിന്റെ പൊന്നാര മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ, അവൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ സഖറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോടും മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച മകനെ മരിക്കുന്ന സമയത്ത് അവൻ സഖറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോടും മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അതാ മലക്കുൽ മൂത്തിനെ കാണുന്ന സമയമുണ്ടല്ലോ, ചോദിക്കുന്നു എന്തിനാടാ മോനെ കരയുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്, നീ ഖുർആൻ ഇഷ്ടപ്പെട്ടവനല്ലേ, നീ ഖുർആൻ പഠിച്ചവനല്ലേ, നീ ഖുർആൻ ചുമക്കുന്നവനല്ലേ, മോനെ നിനക്കല്ല സ്വർഗത്തിൽ തരുന്ന പ്രതിഫലം കാണണോ, നമ്മൾ മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ടാണ് മരിക്കുന്നത്, ഒരു മുമ്പിന് മരിക്കുന്ന സമയം അല്ലാഹുവിനെ ഭയന്നു കൊണ്ട് തഖ്വയായ ജീവിതം നയിച്ചു നടന്ന മനുഷ്യൻ മരിക്കുമ്പോ അവൻ സ്വർഗം കണ്ടിട്ടാണ് മരിക്കുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവർ മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ചുമന്നവർ മരിക്കുമ്പോ സ്വർഗത്തിലെ ഇരിപ്പിടമാ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നത്, ഇതാണ് സ്വർഗമെന്നല്ല പറയുന്നത്, ഇതാടാ നിനക്കല്ല തരുന്ന പ്രതിഫലം, സ്വർഗത്തിലെ നിന്റെ ഇരിപ്പിടം ഇതാടാ, സ്വർഗത്തിലെ നിന്റെ വീടിതാടാ, വാബുഷിറോ കാണിച്ചു കൊടുത്ത് സ്വർഗത്തിലെ തന്റെ സ്ഥാനം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ അല്ലാഹുവേ, എത്ര വലിയ പ്രതിഫലം എന്നറിയുമോ? അവന്റെ ജനാസ പള്ളിപ്പറമ്പിലെ കബറിന്റെ കത്തി ഇറക്കി വെച്ചാ പറഞ്ഞ രണ്ട് മലക്കുകൾ കടന്നു വരുമല്ലോ, എന്ന് പറഞ്ഞുകൊണ്ട് കബറിന്റെ അകത്തും മലക്കുകൾ കടന്നു വന്ന് ചോദ്യം ചോദിക്കുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അവന് കബറിന്റെ അകത്ത് ചോദ്യമില്ല, അവന് കബറിന്റെ അകത്ത് ചോദ്യമില്ല, കാരണം അവൻ അല്ലാഹുവിന്റെ കുടുംബക്കാരനാ. അല്ലാഹുവേ പടച്ചവന് അവന് സാധാരണ ഒരു വ്യക്തിയല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവനാണ്, ഖുർആനിനെ ഹൃദയത്തിൽ ചുമന്നവനാണ്. പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് മലക്കുകൾ വരുമ്പോ അതാ ഖുർആൻ പറയുന്നു എന്നോട് ചോദിക്ക്, അവനുറങ്ങട്ടെ, അവൻ എന്റെ കൂട്ടുകാരനാണ്, അവൻ എന്നെ സ്നേഹിച്ചവനാണ്, അവൻ എന്നെ ചുമന്നവനാണ്, അവൻ എന്നെ ബഹുമാനിച്ചവനാണ്, അതുകൊണ്ട് അവനോട് ചോദിക്കരുത്, എന്നോട് ചോദിക്ക്, ഞാൻ പറയാമെന്ന് പറഞ്ഞ് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് വെച്ച് മലക്കുകൾ അവിടെ നിന്ന് പടച്ചവനെ ആ ഖുർആൻ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, പായിപ്പാട് പള്ളിയുടെ കബർസാറിൽ പള്ളി വെക്കാൻ നേരത്തിവിടുന്ന ഒരുപാട് കബറിന്റെ അകത്ത് നിന്ന് എല്ലും കഷ്ടം കിട്ടിയല്ലോ, ഒരുപാട് കബറുകൾ ഇന്ന് ഈ പള്ളി നിൽക്കുന്നത് കബറിന്റെ മുകളിലാണല്ലോ, പായിപ്പാട് പള്ളിയിലെ കബർസാറിൽ എവിടെയെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു ഹാഫിദ് കിടക്കുന്നുണ്ടെങ്കിൽ, പൊന്നു പോലെ പ്രിയപ്പെട്ട സഹോദരാ, എത്ര കൊല്ലം
കഴിഞ്ഞാലും നിങ്ങൾ പോയിട്ടൊന്ന് നോക്ക്, ഈ പായിപ്പാട് പള്ളികളെ കബർസാലിൽ ഒരു ഹാഫിള് മരിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ കബർ എവിടെയാണെന്ന് തെരഞ്ഞു നോക്കിയിട്ട് നാളെ നിങ്ങൾ ചെന്നിട്ട് ആ കബറൊന്ന് മാന്തി നോക്ക്. വെച്ചതുപോലെ കിടക്കും സഹോദരാ, അവന്റെ കബറിന്റെ അകത്ത് അവന്റെ ശരീരം മണ്ണ് തിന്നൂല. ഖുർആൻ പഠിച്ചവന് മണ്ണ് തിന്നില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയുമെങ്കിൽ നാളെ ചെന്നിട്ട് നിങ്ങൾ മാന്തി നോക്ക്. മുത്തുനബിയാണ് പറഞ്ഞത്, പഠിച്ചവന്റെ ശരീരം മണ്ണ് തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഖുർആൻ പഠിച്ചവന്റെ ശരീരം മണ്ണും പുഴുക്കളും തിന്നൂല, അത് അതുപോലെ തന്നെ കിടക്കും. അള്ളാഹു ഈ മന്ദിരമാറാകട്ടെ. നമ്മളൊന്ന് പോയി നോക്കിക്കേ, ഈ അടുത്ത കടക്ക് കബറിന്റെ പലക ഇടിഞ്ഞിട്ട് കിടപ്പുണ്ട്. കാല് കാണാം, തല കാണാം, പലത പള്ളിക്കാട്ട്. എന്നാൽ ഖുർആൻ അതാണ്, ഖുർആൻ തൊടില്ല, മണ്ണ് തിന്നൂല, പുഴുക്കള് തിന്നൂല, അതുപോലെ തന്നെ കിടന്നുറങ്ങും. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേക്കുമ്പോ തലയിലിരിക്കണ മുടി തട്ടിക്കളഞ്ഞിട്ട് ചോദിക്കും, ആരാപ്പ എന്നെ വിളിച്ചേ? ഉറക്കത്തിൽ നിന്ന് രാവിലെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ കിടന്നുറങ്ങിയിട്ട് പുതിയാപ്പള ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണ പോലെ ഈ ഖുർആൻ പഠിച്ച മകന് പായിപ്പാട് പള്ളിയുടെ കബർസാനിൽ നിന്ന് എഴുന്നേറ്റിട്ട് ചോദിക്ക, ആരാ വിളിച്ചുണർത്തിയേ? അല്ലാഹു ആരം പടച്ചവനെ നാലിച്ചു വയ്ക്കേ. നമ്മളുടെ അവസ്ഥ ഒന്നാലിക്ക്, നമ്മൾ എങ്ങനെ എഴുന്നേക്കാം? ഇവിടെ നിന്ന് ഓരോ മനുഷ്യനും എഴുന്നേക്കുന്ന രംഗം നിങ്ങളൊന്ന് ചിന്തിക്ക്. ഖുർആൻ പഠിച്ചവൻ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, ആരാ വിളിച്ചുണർത്തിയത്? അല്ല പടച്ചവൻ, ഇത് ആരാപ്പ നിക്കണേ? കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് നോക്ക്, ആരാ നിക്കണ? ഒരാള് സുന്ദരനായി സുമുഖനായിട്ട് ഇങ്ങനെ നിക്ക. എടാ ചങ്ങാതി, എഴുന്നേക്ക്, നമുക്ക് പോകാം. മസ്റയാ ഇന്ന്, മസ്റയാ, അല്ലാഹുവാണ് വിളിച്ചിരിക്കുന്നത്. എഴുന്നേക്ക്, നീ ആരാടാ ചങ്ങാതി എന്നെ വിളിക്കാൻ? നീ ആരാ? ഞാൻ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ തമ്മിൽ പരിചയമൊന്നും ഇല്ലല്ലോ. എടാ മോനെ, നീ ചുമന്നോണ്ട് നടന്ന ഖുർആനാടാ ഞാൻ. ഞാനാണ് പരിശുദ്ധമായ ഖുർആൻ. നീ എഴുന്നേക്ക്, വിളിച്ചുണർത്തിയിട്ട് പടച്ചവനെ നല്ല വസ്ത്രങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. സ്വർഗത്തിലെ വസ്ത്രം ധരിപ്പിക്കുക, ഏറ്റവും കൂടുതൽ വില കൂടിയ വസ്ത്രങ്ങൾ. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് ഇവന്റെ തലയിൽ കിരീടം വെച്ച് കൊടുക്കുന്ന ഇവന്റെ ഉമ്മാക്കി ഉപ്പാക്കി കിട്ടണ വേദനം വേറെ. ഇവന്റെ ഈ ഖുർആൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് പോലും പ്രത്യേക പരിഗണനയുണ്ടെന്നാ. അപ്പൊ ഇവന്റെ തലയിൽ ഇങ്ങനെ വസ്ത്രമും വെച്ച് തൊപ്പിയൊക്കെ വെച്ചു കൊടുത്തിട്ട് ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാടെ മുന്നിൽ കൊണ്ടോ പടച്ചവനെ, അല്ലാ ഇവനെ സ്വർഗം കൊടുക്കണം തമ്പുരാനെ. അല്ലാടെ മുന്നില് ഞാനും നിങ്ങളും പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് ഉരുക, ഉടുതുണിയുണ്ടോ? ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ നമ്മളൊക്കെ നിൽക്കുന്നത് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ. ഉടുതുണിയില്ലാതെ ചേലാകർമ്മം പോലും ചെയ്യേണ്ട അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നാളെ ഇങ്ങനെ നിൽക്കുന്ന ദിവസം അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് വിറയ്ക്ക, ഒരാളു പോലും തല ഉയർത്തില്ല എന്നാണ് ഹദീസിന്റെ കിതാബുകൾ പറയുന്നു. മുഖം പോലും ഉയർത്താൻ പേടിച്ചിട്ട് അത്രയും ഭയാനകമായ ദിവസം നഫ്സി നഫ്സി പ്രവാചകന്മാര് പോലും കരയണമെങ്കിൽ ആ ദിവസം ചിന്തിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന്മാര് പോലും സ്വന്തം കാര്യം ഓർത്തിട്ട് കരയ്യ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയോട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുകയെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ, എനിക്കൊന്ന് ഖുർആൻ ഓതി തരുവോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ, അങ്ങക്കല്ലേ ഖുർആൻ ഇറങ്ങിയേ, ഞാൻ ഓതി തരണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഓത്, എനിക്ക് നീ ഓതുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് ഖുർആൻ ഓതിത്താ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാ ആണ് ഓതുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാ ഇങ്ങനെ ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാ ഇങ്ങനെ ഓതി ഓതി വരികയാണ്, റബ്ബേ, പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ
പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓതുന്ന സമയത്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, നാളെ ഓരോ സമുദായത്തിന്റെയും പ്രവാചകന്മാർ നാളെ സാക്ഷികളാക്കി നാളെ പരലോകത്ത് കൊണ്ടുവരുമെന്നുള്ള ആയത്ത് ഓതുമ്പോ ജനാബിക ഹൗലായി ശഹീദ് ആയത്തെന്ന് ഓതുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇബ്നു മസ്ഊദ് ഇനി കേൾക്കാനുള്ള ധൈര്യമില്ല, ഇനി ഓതരുത് ഖുർആൻ, മതി മതി നിർത്ത്, ഇത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. മസൂദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ റസൂലുള്ളാഹിയുടെ താടി രൂപത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. ഏതായത്താ ബോധിയത്, ഈ ഉമ്മത്തിന്റെ സാക്ഷിയായിട്ട് നാളെ പരലോകത്ത് മുത്തുനബിയെ കൊണ്ടുവരും. ഓരോ പ്രവാചകന്മാരെയും അവരുടെ അനുയായികൾക്ക് സാക്ഷിയായിട്ട് കൊണ്ടുവരുമെന്നുള്ള ഖുർആൻ ആയത്ത് കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകം പോലും കരഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ, ആ പരലോകത്താണ് ഞാനും നിങ്ങളും നിൽക്കുമ്പോ ഖബറിന്റെ അകത്ത് നിന്ന് നിന്റെ പൊന്നാര മകനെയോ മകളെയോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പിടിച്ചു കൊണ്ടുവരികയാ. എന്നിട്ട് പറയുന്നു, നാഥാ എത്രയോ ആൾക്കാര് ഖുർആൻ പഠിക്കാതെ ഖുർആൻ ഓതാതെ ഒന്ന് തുറന്നു പോലും നോക്കാതെ എന്റെ മുകളിൽ ഇരുന്ന പൊടി പോലും ഒന്ന് തുടച്ച് കളയാതെ എത്രയോ പേര് എന്നെ ബഹുമാനിക്കാതിരുന്നപ്പോ അല്ലാഹുവേ ഇവൻ എന്നെ ബഹുമാനിച്ചവനാണല്ലോ, ഇവൻ ഹൃദയത്തിൽ ചുമന്നവനാണല്ലോ, അതുകൊണ്ട് റബ്ബേ ഇവന് നീ സ്വർഗം കൊടുക്കണേ. അല്ലാ നാളെ വിചാരണയില്ല, നിന്റെ പൊന്നുമോന് നാളെ ഹിസാബില്ല, നാളെ പടച്ചവൻ അവനോട് ചോദിക്കില്ല, നാളെ അവനെ വിചാരണ ചെയ്യില്ല. അല്ലാഹു പറയും, അതാടാ സ്വർഗം, നിനക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ കേറിപ്പോക്കോ. അവനോട് പറയുകയാ, ഈ കാണുന്ന സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും കടന്നു പോക്കോ. അല്ലാഹുവേ നിന്റെ പൊന്നാര മകൻ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാ, അവൻ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ അവൻ സ്വർഗത്തിലേക്ക് പോകുമ്പോ അവന്റെ കുടുംബക്കാര് കടന്ന് യാചിക്കുകയാ, അവന്റെ കുടുംബക്കാരിൽ പലരും നരകത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോവുകയാണ്, അവർ പലരും നരകത്തിന്റെ അവകാശികളാണ്. ഇവൻ പതാ സ്വർഗത്തിന്റെ മുന്നിൽ പോയിട്ട് അല്ലാഹുടെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാ, അല്ലാഹുടെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാ. അല്ലാഹു ചോദിക്കുന്നു, നിനക്ക് ഞാൻ സ്വർഗം തന്നില്ലേ, എന്തിനാ മോനെ കരയുന്നത്, നിന്നോട് സ്വർഗത്തിന് പോകാൻ പറഞ്ഞിരിക്കുകയല്ലേ, എന്തിനാ പൊന്നു മോനെ നീ കരയുന്നത്. അല്ലാഹുവേ എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ കൂടപ്പറപ്പും എന്റെ കുടുംബക്കാര് ഇവരൊക്കെ നരകത്തി പോകുമ്പോ എനിക്ക് മാത്രം എന്തിനാ പടച്ചവനെ സ്വർഗം, എന്റെ ഈ കുടുംബക്കാര് മുഴുവനും നരകത്തിലാണല്ലോ, മാതാപിതാക്കൾ എന്റെ കുടുംബക്കാര് പലരും നരകത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ കിടക്കുകയാ, ആ സമയത്ത് ഞാൻ മാത്രം എങ്ങനെയാ പടച്ചവനെ സ്വർഗത്തിൽ പോകുന്നത്, അവനെ കൂടെ രക്ഷപ്പെടുത്തണേ. നാളെ പടച്ചറബിന്റെ പരലോകത്ത് വെച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ല പറയുന്ന പോകടാ, പഠിച്ചവനെ പോകടാ, ആ കടക്കുന്നവരിൽ ഇഷ്ടമുള്ള 40 പേരുടെ കയ്യിൽ പിടിച്ചോ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ല പറയും, ആ കടക്കണ ആര് വേണമെങ്കിലും എടുത്ത കുടുംബക്കാരല്ല, ഈ കടക്കണ 40 പേരിൽ ആരെ വേണമെങ്കിലും പിടിച്ചോ, പോയിട്ട് കയ്യെ പിടിച്ചിട്ട് കൊണ്ടുപോകടാ സ്വർഗത്തിലേക്ക്, അല്ലാഹു അവസരം കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അപ്പോഴതിന്റെ വിലയറിയ, അതാ ഖുർആൻ, അതാണ് ഖുർആൻ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് 40 പേരുടെ കൈ പിടിക്കാം, ഒരെണ്ണം പോരെ എത്താ വീട്ടിൽ, ഇവിടെ വീട്ടിൽ ഒരെണ്ണം പോരെ രക്ഷപ്പെടാൻ. അൽഹംദുലില്ലാ, അള്ളാഹുവേ ഞങ്ങളുടെ കത്ത് എത്ര പുണ്യം ചെയ്തിട്ടുണ്ടാകും. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പലരും നമ്മളോടൊക്കെ പറയാറുണ്ട്, സിറായ ഉസ്താദേ നിങ്ങളുടെ വാപ്പൊക്കെ രക്ഷപ്പെട്ടല്ലോ, ഒരുപാടെണ്ണം ഉണ്ടല്ലോ,
മൂന്നാല് ഹാഫത് നിങ്ങൾ വിട്ടിട്ടുണ്ട്, അവരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ആളെ കാണത്തില്ലല്ലോ. നമ്മളോട് പലരും ചോദിക്കാം, അള്ളാഹു നമുക്ക് ആരെയും കൊണ്ടുപോകണ്ട, നമുക്കെങ്കിലും പോയാൽ മതി, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ 40 പേരെ കൊണ്ടുപോകാൻ അവസാനം സ്വർഗത്തിന്റെ മുന്നിൽ എത്തുമ്പോ മലക്കു പറയുവത്രേ, ഓതടാ ഖുർആൻ. സ്വർഗത്തിലേക്ക് കയറി കഴിയുമ്പോ മലക്കുകൾ പറയും ഓതാൻ. ഓരോ ആയത്ത് ഓതുമ്പോഴും ഇവന്റെ സ്ഥാനം ഇങ്ങനെ ഉയരുകയാണ്. പടച്ചവനെ പിന്നെ പിടിച്ചാ കിട്ടൂല. ഖുർആനിന്റെ അവസാനത്തെ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് ഓതുമ്പോ ഓൻ എവിടെ ആയിരിക്കും എന്ന് ചിന്തിച്ചു വയ്ക്കേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ 6000 പരം വരുന്ന ആയത്തുകൾ ഇത് ഓതി കഴിയുമ്പോ എവിടെ എത്തി നിക്കുണ പടച്ചവനെ. നാളെ സ്വർഗവാസികൾ ചോദിക്കോത്രേ, ഈ ഊഞ്ഞാലിന്റെ മുകളിൽ ഇരുന്ന ആടിനെ ഈ കുട്ടിക്ക് ഈ പ്രതിഫലം കിട്ടാൻ കാരണം എന്താ? ആ ഇരിക്കണ മക്കൾ ആരാ? അവർക്ക് ഈ പ്രതിഫലം എങ്ങനെയാ കിട്ടി? അപ്പൊ പറയത്രേ, അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആൾക്കാരാ, അവരല്ലാന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരാ, അവർക്ക് അല്ല കൊടുത്തിരിക്കുന്ന പ്രതിഫലം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മുടെ എഞ്ചിനീയറായ മോൻ എവിടെ ആയിരിക്കും? നമ്മുടെ ഡോക്ടറായ മകൾ എവിടെയായിരിക്കും? അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നാളെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചവർ അവരാദരിക്കുന്നത് ആരാദരിക്കുന്നത് പോലെ എന്ന് പറ അല്ലാ ആദരിക്കുന്നത് പോലെ. താടിയും തഴമ്പിലൊന്നും നോക്കരുത്, ചെറുതോ വലുതോ എന്ന് നോക്കരുത്. അവനോട് പറയണം, മോനെ ദുആ ചെയ്, അവനോട് പറയണം എനിക്ക് വേണ്ടി ദുആ ചെയ്. ആ കുട്ടിയുടെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഒരു ഹാഫിദിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം, നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരിയെ ആദരിക്കുന്നത് അള്ളാഹനെ ആദരിക്കുന്നത് പോലെയാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അങ്ങനെ ഒരു ചങ്ങാതിയെ കാണണമെങ്കിൽ മഷീട്ട് നോക്കിയാൽ പോലും പറ്റൂല. നീതിമാനായ ഒരു ഭരണാധികാരിയെ ആദരിക്കണമെന്ന് അങ്ങനെ ഒരു ചങ്ങാതി കാണാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? ഇല്ല. അതാണ് അവസ്ഥ. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കാണാൻ പറ്റൂല. ഭരണാധികാരി എന്ന് പറയുമ്പോൾ, നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ല കേട്ടാ, നിങ്ങളും ഒരു ഭരണാധികാരിയാ. പായിപ്പാട് മുസ്ലിം ജമാഅത്തിൻ്റെ ഓരോ മനുഷ്യനും, ഞാനൊരു ഭരണാധികാരിയാ. എവിടുത്തെ ഭരണാധികാരി? എൻ്റെ വീടിൻ്റെ ഭരണാധികാരി ഞാനാ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടിന്റെ ഭരണാധികാരിയാ. നിങ്ങളാണ് വീട് ഭരിക്കുന്നത് അല്ലേ, വീട്ടിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോ എല്ലാവരും അങ്ങനെ വരും. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഷാഅല്ലാ, നിർത്താറായോപ്പോ 10 മണിയായി. ഞാൻ ഉദ്ദേശിച്ച വിഷയം പറഞ്ഞില്ല. ഈ 3 കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോയത്. ഇതാണ് ഈ പ്രശ്നം, കാട് കയറി അങ്ങ് പോവാ. അള്ളാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. അപ്പൊ 3 പേരെ ബഹുമാനി കാതരിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ബോറടിച്ച ഈ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്റെ പൊന്നാര സിറാജ് ഉസ്താദ്, ഈ ഹാഫിദീങ്ങൾ മാത്രമേ പോകത്തുള്ളൂ, നമുക്കൊന്നും ഇല്ലേന്ന്. നമ്മൾ ചിന്തിക്കുന്നത് ഹാഫിദീങ്ങളും ആലിമീങ്ങളും മാത്രമേ പോകത്തുള്ളൂ. നിങ്ങൾക്ക് പോണോ? നിങ്ങൾക്ക് ഒരാളെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു അവസരമുണ്ട്, നിങ്ങൾ അല്ലാതെ ഒരാളെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അവസരം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ കൂടെ നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് 40 പേരെയൊന്നും കൊണ്ടുപോകാൻ പറ്റൂല, ഒരാളെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ളൊരു വഴി പറഞ്ഞിരട്ടെ. ഒരരക്കൈ നോക്കിക്കൂടെ? ഇൻഷാല്ലാഹ്, വലിയ പവറൊന്നും ഇല്ലപ്പ. അൽഹംദുലില്ല, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ ഖുർആനെ സ്നേഹിച്ചാൽ മതി, നിങ്ങൾ ഖുർആൻ ഓതണം. ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പാടില്ല. നിർബന്ധമായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഓതണം. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ അത് ടൈംടേബിൾ ആയിരിക്കണം, നിർബന്ധമായിട്ട് ഓതിപ്പിച്ചിരിക്കണം. വീട്ടിൽ ആരെങ്കിലും ഖുർആൻ ഓതാത്ത ഒരു ദിവസം നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വേണ്ട, നിർബന്ധമായിട്ടും. പടച്ചവനെ, എത്രയോ സമ്പന്നന്മാർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏറ്റവും വലിയ, ഞാൻ കണ്ണൂര് പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരു വീട്ടിൽ പോയി. അള്ളാഹു അദ്ദേഹം യൂസുഫ് ഹാജി എന്ന് പറയും, അള്ളാഹു ആഫിയത്ത് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാണ്. അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ അവിടെ വഴുതന പോയപ്പോൾ വീട്ടിൽ പോയി, എത്ര വലിയ സമ്പന്നന, എത്ര തലാൽ ഗ്രൂപ്പിൻ്റെ MD, ഒരുപാട് സ്ഥാപനങ്ങളുള്ളവരാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി മഗരിബ് നമസ്കാരം കഴിഞ്ഞപ്പോ എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും വലിയ സമ്പന്നനായിട്ടും ആ മഗരിബ് നമസ്കാരം കഴിഞ്ഞപ്പോ ആ വീട്ടിലെ കൊച്ചു കുട്ടികൾ വരെ ഇരുന്ന് ഖുർആൻ ഓതുക. ആ വീട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികൾ വരെ, അതാ വീട്ടിലെ നിയമമാ.
അത്രയും വലിയ സമ്പന്നനായ മനുഷ്യന്റെ വീടിന്റെ അകത്ത് പോലും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഖുർആൻ ഓതിയിരിക്കണം നിർബന്ധം. ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞ് പഠിക്കാൻ തന്നെ അവകാശമുള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ കുടിലിലെ കാര്യമല്ല. ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുള്ള തലാൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പ്, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയാ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസും അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ വലിയ ഇഷ്ടപ്പെടുന്നവരാ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ് വീട് നിർബന്ധം. എനിക്ക് ഞാൻ ചോദിച്ചു, ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക വീട്ടിൽ. എവിടെ പോയാലും ഓടിപ്പിടച്ച് വരും മക്കളൊക്കെ. കാരണം എന്തേ, ഒരുമിച്ച് ഒറ്റ വീട്ടിൽ ആ വലിയ വീടിൻ്റെ അകത്ത് ഒരുമിച്ചിരുന്ന് അവർ ഭക്ഷണം കഴിക്കാറുള്ളൂ. അതൊക്കെ ആയിരിക്കാം അവരുടെയൊക്കെ ജീവിതത്തിലും ബിസിനസ്സിലെയും ബറക്കത്ത്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നിർബന്ധമായും നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതുന്നത് നിർബന്ധമാക്കണം. അങ്ങനെ നമ്മൾ ഓതാൻ തയ്യാറായാൽ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടുത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ കുടുംബക്കാർ, നമ്മളെ പോലുള്ള കുടുംബമല്ല, അള്ളാഹുവിനോട് അടുത്തവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്ന, അള്ളാഹുവിന് കുടുംബക്കാരുണ്ടോ നബി? ഉണ്ട്. ആരാ? അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ അഹ്ലുകാര്. അള്ളാഹിക്കും മക്കളോ കൂടപ്പുറപ്പോ അല്ല, അള്ളാഹുവിലേക്ക് അത്രയും അടുത്തവരാരാ? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ആ ഖുർആനിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ഓതുകയും ചെയ്യുന്നവർ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഓതിക്കൂടെ. ഇന്ന് മുതൽ മരിക്കണ കാലം വരെ പരിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒരു സൂറത്തെങ്കിലും ഓതിയിട്ടേ ഉറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ. ഏത് സൂറത്ത് ഓതും? ഏത് സൂറത്ത് ഓതും? ഫാത്തിഹായ അതോ ഇന്നാത്തനെ അതോ കുൽഹു വല്ലായോ? ഏതാ ഓതാ? ഒരെണ്ണം ഫിക്സഡ് ആക്ക്, അതാകുമ്പോ പ്രതിഫലം കിട്ടുമല്ലോ. സൂറഹ 30 ആയത്തുണ്ട് കാക്ക, ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോ. എളുപ്പമുള്ളത് വല്ലതും നോക്കാം. ഇപ്പൊ തറാവിയൊക്കെ വരുമല്ലേ. ഇവിടെ എങ്ങനെ വല്ലുഹ മുതലാണ്? എടുത്ത് ഇവിടെ പോയപ്പോ, എടുത്ത് വാഴന്നിന് പോയപ്പോ പറഞ്ഞത് വല്ലുഹ മുതലാ ചില പള്ളിയിൽ. ചില പള്ളിയിൽ അലന്തറ മുതൽ കാഴ താരോട്ട് അടിക്കണം 10:10. ചില പള്ളികൾ വല്ലുഹ മുതൽ താഴെ വരെ 20 സൂറത്തുകൾ ഓതും. ചില പള്ളിയിൽ അലംതറ കൈഫ മുതൽ ഇഖ്ലാസ് വരെ വീണ്ടും വന്നുകൂടെ. അത്ര എളുപ്പം തീർത്തിട്ട് ഓടുന്നു. അല്ലാഹു അലം, അല്ലാഹു നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാർക്ക് തൃതി എങ്ങനെ നോക്കും, എവിടാടാ ഏർത്ത് തീരുന്ന പള്ളി? ഈ ചങ്ങനാശ്ശേരി ഈ പായിപ്പാട് ഏറ്റവും ആദ്യം തീരുന്നത് ഏത് പള്ളിയിലാ നോക്കും. അല്ലോ പടച്ചോനെ, സലീം ഉസ്താദിന്റെ ഒക്കെ വിത്രനമസ്കാരത്തിൽ വലിയ സൂറത്തൊക്കെ ഓതന അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ എങ്ങനെ ഇപ്പൊ ഹത്തം തീർക്കല അല്ല എങ്കിൽ അൽഹംദുലില്ലാ. ഈ പ്രാവശ്യം നമുക്ക് പോതാ ഇല്ലേ സാർ? ഓതല്ല, പള്ളിയില്ലല്ലോ ഇവിടെ ഓതാനാ. ഈ കൊട്ടൻ തറയിലാ കിടക്കണ സുജൂതിലൊക്കെ. ഇതൊക്കെ നല്ലത്. ഇവിടെ സുജൂത് ചെയ്യുമ്പോ കാലിത്തിരി വേദനയുണ്ട് കേട്ടോ. അപ്പ സുജൂത് ചെയ്യണ സമയത്ത് കാലിത്തിരി വേദനയുണ്ട്. അതിനൊരു പരിഹാരം മെമ്പറെ, ആ സാർ അതിനൊരു പരിഹാരം കാണുമ്പോ. കാരണം പുസ്താദിന് ഖബർ ചിന്തയും പരലോകമൊക്കെ ഓർമ്മ വരും. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ പുറകിൽ വന്ന് നിസ്കരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അത്താഹി നിങ്ങളൊക്കെ ചിലര് മുസല്ല കൊണ്ടുവന്നിട്ട് നിസ്കരിക്കും. മുസല്ല കാലിൻ്റെ വേദന പഠിച്ചോനെ, ഒന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കണം കേട്ടാ. ഇൻഷാല്ലാ കൊറോണയുടെ പേരും പറഞ്ഞ് ഉള്ളതൊക്കെ മാറ്റിയിട്ടിരിക്കുക. ഒരു ഇതും ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ടേക്കണം കേട്ടാ. ഷാജിയണ്ണം വിചാരിക്കും, ഇങ്ങേരെന്തടാ എനിക്കിട്ട് തന്നെ കൂട്ടി അല്ല നമുക്ക്. അല്ലല്ല, ഇമാമെന്ന് പറഞ്ഞാൽ എല്ലാം പറയണോപ്പാ. നമുക്ക് ആരുടെയും ഭക്ഷണമൊന്നും ഇല്ല, എല്ലാവരും അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് നല്ലത് നല്ലതല്ലേപ്പാ. അൽഹംദുലില്ലാ. എന്നിട്ട് ആ സാധനമൊക്കെ വിരിച്ചിട്ട് എല്ലാവരും ഇത് പള്ളി ഇനി പഴയ അവസ്ഥയിലേക്ക് മാറണം. അപ്പൊ ചോദിക്കും, ഉസ്താദ് രോഗികൾ വന്ന് സുജൂദ് ചെയ്താ അതെന്തെങ്കിലും ചെയ്യാം? അതെന്തെങ്കിലും അവിടെ വെച്ചിരിക്കണ ആ സാനിറ്റൈസ് എടുത്ത് ഇവിടെ മൊത്തം ഒഴിച്ചാൽ മതി. അതിങ്ങനെ വരിക നിസ്കരിക്കുക, ചെക്കാ കയറാ, നിസ്കരിക്കുക കയറാ. എന്താപ്പാ അല്ലേ, തലയെ കൂടെ എടുത്ത് ഒഴിക്കാതെ വലിയ കാര്യം. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ നിയമങ്ങൾ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി. ഒരാൾ ചോദിച്ചതുപോലെ, മസ്തല ചോദിച്ചതുപോലെ, ഇത് ഇതിനകത്തൊക്കെ ആൽക്കഹോൾ ഉണ്ടെന്നല്ല ഒല്ല പോലെ ഒതുവെടുത്ത് ഒരു ചില ഒതുവെടുത്ത് ഇങ്ങനെയൊക്കെ ഒതുവെടുക്കുമ്പോൾ തന്നെ വല്ലാത്ത കഴിവിലാണ് കഴിവനെ. അത് കഴുകിയല്ല ഇങ്ങോട്ട് കയറിയിട്ട് അത് കുറച്ച് വാരി തേച്ചിട്ട് ഉടച്ചവനെ. ഈ സ്പ്രേ തന്നെ അടിക്കാൻ പാടില്ല എന്ന് ആൽക്കഹോൾ ഉള്ളത് കാരണം വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ കറാഹത്താണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തേക്കണ്ടെന്നല്ല കേട്ടോ, ലറൂറത്തിന്റെ ഘട്ടത്തിൽ തേക്കാം, അത് വേറെ വിഷയം. ശരി, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ല ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ ഒരു സൂറത്ത് പറയാം, ഓതുവോ? എളുപ്പമുള്ളതാവട്ടെ. അൽഹംദുലില്ലാ. ഓതുല്ലേ? ഏത് സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. കുഴപ്പമില്ലാത്തല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എല്ലാവർക്കും അറിയണതല്ലേ. ഇൻഷാ അള്ളാ ഓതിക്കൂടെ.
അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തിരുമാറാകട്ടെ. ഉറപ്പല്ലേ, ഓതൂല്ലേ? എന്തേ അള്ളാഹ് തരുന്ന പ്രതിഫലം? ഓതിയാൽ അല്ല തരുന്ന പ്രതിഫലം എന്താ? ചുമ്മാ എന്നല്ല, നീ വിചാരിക്ക് കുൽഹുവല്ലാന്ന്, കുൽഹുവല്ലല്ല, അത് ഓതി അല്ല തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, 12 പ്രതിഫലം കിട്ടും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത്ര പ്രതിഫലം നമ്മൾ വിചാരിക്കും സാധാരണ ഒരു സൂറത്താണെന്നല്ല, ആ സൂറത്തിനെ സ്നേഹിച്ച സ്വർഗമുണ്ട്, ആ സൂറത്തിനെ സ്നേഹിക്കുന്നവന് സ്വർഗമുണ്ട്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, നബിയെ ഒരു യുദ്ധത്തിനെങ്ങാണ്ട പറഞ്ഞു വിട്ടതാ, അമീർ ഇതല്ലാതെ വേറൊന്നും ഓതണില്ല. അമീർ നിസ്കരിക്കുമ്പോ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ റക്അത്തിലും ഖുൽഹു അല്ലാഹ്. ഇത് കേട്ടിട്ട് സഹാബത്ത് വന്ന് പരാതി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് വെച്ച് എന്ത് ചങ്ങാതി, നബി എനിക്ക് ആ സൂറത്തിന് വലിയ ഇഷ്ടവാ, അല്ലാഹുടെ ഏകത്വത്തെ കുറിച്ച് പറയണതല്ലേ. എല്ലാ സഹാബികളും വിളിച്ചു അഴക്കു പറയുന്നു വിചാരിച്ചു, റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നീ എന്റെ ഈ സൂറ, എനിക്ക് ആ സൂറത്ത് ഇഷ്ടമാ നബിയെ, എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാ, കാരണം അല്ലാഹുവിനെ കുറിച്ചല്ലേ പറയണേ, കുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അള്ളാഹെ കുറിച്ച് മാത്രമാ പറയണേ, അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടം. മുത്തി നബി പറഞ്ഞു, നീ പൊക്കോളാൻ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. സഹാബികൾ വിചാരിച്ചത് അത് മാറ്റി അടുത്ത സൂറത്ത് ഓതണമെന്ന് പറയുമെന്ന, ഇതിൽ പ്രവാചകൻ പറഞ്ഞു, നീ പൊക്കോ, എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ആ ചങ്ങായിട്ട് പറഞ്ഞില്ല, സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ആ സഹാബിക്ക് സ്വർഗമുണ്ട്, കാരണം എന്തേ, ആ സൂറത്ത് ഇഷ്ടപ്പെട്ടത് കൊണ്ട്. അതാ സൂറത്തുൽ ഇഖ്ലാസ്, 12 നന്മകൾ ഉണ്ടെന്ന ഓരോന്നും നമുക്ക് പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് മുതൽ ഓതൂലേ, ഓതൂലേ? അല്ലാഹുവേ പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സൂറത്തുൽ ഇഖ്ലാസ് മാത്രമല്ല, ഏത് സൂറത്ത് ഓതിയാലും അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചതിന്റെ പേരിൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദര, നിനക്ക് അല്ലാഹു ഈമാനുള്ള ഒരു മരണം തരികയാണ്. പടച്ചവനെ നീ മരിച്ചു കിടക്കുമ്പോ മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാ, അല്ലാഹുവേ ഇതെന്തൊരു മരണമാണ് തമ്പുരാന്, എന്തൊരു പ്രകാശമാണ് തമ്പുരാന്, എന്തൊരു പുഞ്ചിരിയാണ് തമ്പുരാന്, അല്ലാഹുവേ ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ ജനാസ കാണുന്നവർ മുഴുവനും കൊതിച്ചു പോവുകയാണ്. പടച്ചവനെ ഈമാനുള്ള ഒരു മരണം അല്ലാഹു നിനക്ക് തരികയാ. രണ്ട്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇതൊരു ചെറിയ സൂറത്താണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്, ഇതിന്റെ പ്രതിഫലമാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് കാണാം അതിന്റെ പ്രതിഫലം. നിന്റെ കുടുംബക്കാര് കാണുകയാണ്, നിന്റെ ഭാര്യ മക്കള് കാണുകയാണ്, നിന്റെ നാട്ടുകാര് കാണുകയാണ്. അല്ലാഹുവേ മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് പ്രകാശമാ, അങ്ങനെ ഒരു പ്രകാശം എല്ലാവർക്കും കിട്ടൂല. എന്റെ പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുമ്പോ ചിരിക്കാൻ പറ്റും, പക്ഷേ മരിച്ചു കിടക്കുന്ന സമയത്ത് ആർക്കാ ചിരിക്കാൻ കഴിയുക, ആർക്കാ ചിരിക്കാൻ കഴിയുക? പടച്ചവനെയാ മരണവേദനയുടെ പ്രയാസത്തില്, അല്ലാഹുവേ പടച്ചവനെ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാ. നിങ്ങൾ പലരുടെയും മയ്യത്ത് കണ്ടിട്ടുണ്ടല്ലോ, മുഖത്ത് നോക്കുമ്പോ തന്നെ ഭയമാണ്. മക്കളോട് പറയുന്നു പോകണ്ട, പേടി തോന്നുമടാ പൊന്നുമോനെ, കണ്ണല്ലാകുവേ മുഖമെല്ലാം കരിവാളിച്ച് കറുത്തു, മുഖമൊക്കെ കറുത്തുപോയി, കണ്ണിങ്ങനെ തെള്ളിയിട്ട് പടച്ചവനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ മരിച്ചു കിടക്കുകയാ. അല്ലാഹുവേ അങ്ങനെ ഒരു മരണം തരല്ലേ തമ്പുരാന്. പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, മരിച്ചു കിടക്കുമ്പോ കാണാ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണ്, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന പലരും പടച്ചവനെ അല്ലിപ്പറ്റ ഉസ്താദിന്റെ കബറ് സിയാറത്ത് ചെയ്യാൻ പോയവരുണ്ടല്ലോ, ആ മഹാനവരുടെ
കുട്ടികള് പടച്ചവനെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ച് ഒരു ഭാഗം മുഴുവനും വല്ലാതെ പടച്ചവനെ അവിടെ നല്ലതുപോലെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, പക്ഷേ മരിച്ചു കിടന്നപ്പോഴുള്ള പ്രകാശമുണ്ടല്ലോ, മരിച്ചു കിടന്നപ്പോഴുള്ള പ്രകാശമുണ്ടല്ലോ, ആ മുഖത്ത് പുഞ്ചിരിയുണ്ടല്ലോ. മകത്തുക്കള്, ഇതുപോലെ എത്രയോ പണ്ഡിതന്മാര്, എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിലും നിങ്ങൾ ചിന്തിച്ചാ നിങ്ങൾക്ക് അണാങ്കടിയും പലരും ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടവരാണ്. അതുകൊണ്ട് സഹോദരാ, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് കാണാൻ പറ്റൂല, നിനക്ക് കാണാൻ പറ്റൂല. പക്ഷേ കാണാൻ വരുന്നവർക്ക് മുഴുവനും കാണാൻ കഴിയുകയാണ്. ഈമാനുള്ള ഒരു മരണം അല്ലാഹു നിനക്ക് തരികയാ. രണ്ട്, അല്ലാഹുവേ പടച്ചവനെ മലക്കുകൾ കരയുകയാണ്, മലക്കുകൾ കരയുകയാ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അല്ലാന്റെ റസൂലല്ലേ പറഞ്ഞത്, സഹാബാ പായിപ്പാട് ചില വീടുകളിലും മലക്കുകൾ കരയാം. നാട്ടിലെ ചില വീടുകളും മലക്കുകൾക്ക് പരിചയമുള്ള വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലക്കുകൾക്കറിയാം എന്റെ വീട്. ഇനിയിപ്പോ നമുക്കറിയോ ഇരിക്കണ, നിങ്ങൾ ഇരിക്കണ എല്ലാവരുടെ വീട് നിങ്ങൾക്കറിയോ? അറിയോ? അറിയില്ല. പക്ഷെ ആർക്കറിയാം? അല്ലാഹുവിന്റെ മലക്കുകൾക്കറിയാം, അല്ലാഹുവിന്റെ മലക്കുകൾക്കറിയാം. മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോ ചില വീട് പ്രകാശിക്കും അത്രേ. ഏത് വീട്? ഖുർആൻ ഓതുന്ന ഭവനം, ഖുർആൻ ഓതുന്ന വീട്. ഇനി ഏതെങ്കിലും ഒരു ദിവസം, എല്ലാ ദിവസവും നിന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാറുണ്ട്, ഒരു ദിവസം കേട്ടില്ലെങ്കിൽ മലക്കുകൾ പറയത്ര, അല്ലാ ആ സിറാജിന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കണില്ലല്ലോ, അല്ലാ ആ ചങ്ങാതിക്ക് സുഖമില്ലെന്ന് തോന്നുന്നു, പഠിച്ചവനെ ദുആ ചെയ്യത്രേ. അല്ലാഹുവെ എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളത് കൊണ്ടല്ലേ ഖുർആൻ ഓതാത്തത്? പഠിച്ചവനെ അല്ലാഹുവെ നീ പുറത്തു കൊടുക്ക്, ഷിഫ കൊടുക്ക്, നീ കരുണ കാണിക്കി എന്ന് മലക്കുകൾ പോലും ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. മലക്കുകൾക്ക് പരിചയമുള്ള ചില വീടുകളുണ്ട്, നമുക്കൊരു ദിവസം ഇത് പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പായ്പാടുള്ള ചില വീടുകൾ ആർക്കറിയാം? ജിബിരീൽ എന്ന മലക്കിന് പോലും അറിയാം. അങ്ങനത്തെ ചില വീടുകളുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ഭവനത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്റെ മരണം മലക്കുകൾക്ക് പോലും വേദനയുണ്ടാക്കും, നിന്റെ മരണം മലക്കുകൾക്ക് പോലും വേദനയുണ്ടാക്കും. മൂന്നാമത്തെ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ മരിച്ചു കഴിഞ്ഞു, നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞു, നിന്റെ മയ്യത്ത് കഫം പൊതിഞ്ഞു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഈ പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാ. ഇവിടെ ഇവിടെ അപ്പൊ മയ്യത്ത് കെട്ടിലിരിക്കണ മദ്രസക്കകത്ത് ഞാൻ കണ്ടിട്ടില്ലപ്പാ, എന്നെ പൊടിയടിച്ചിരിക്കണോ? വീട്ടിലേക്ക് വരണ്ട ബെൻസ് കാറാട്ടാ, ഒന്ന് നോക്കറോ. ആ എല്ലാരും കൂടെ ഓടിയാതെപ്പാ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അങ്ങോട്ട് നോക്ക, പോട്ടെ, കുഴപ്പമില്ല, കുഴപ്പമൊന്നും ഉണ്ടാ. എന്തേലും കുഴപ്പമുണ്ടോ നോക്ക്, എന്തേലും കുഴപ്പമുണ്ടോ? എന്ത് പറ്റിയതേക്ക? ബൈക്ക് മറിഞ്ഞ നോക്ക്, പോകുന്നവര് നോക്കാണിക്കും. എല്ലാരും എഴുന്നേറ്റ് പോയി. മൂന്ന് സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കു മാറാട്ടെ. എന്തൊക്കെ വല്ല കുഴപ്പമുണ്ടോ? എന്താ ബൈക്ക്? ബൈക്കിന് വേണോ?
ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാനുള്ള. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീട്ടിലേക്ക് മയ്യത്ത് കെട്ടില് കൊണ്ടുവരുമല്ലോ അല്ലാഹു. കുടുംബക്കാര് മുഴുവനും നിന്നെ കുളിപ്പിച്ചു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട്, നല്ല വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് പടച്ചവനെ അതാ കുടുംബക്കാര് മുഴുവനും സുഗന്ധമൊക്കെ തേച്ചിട്ട് ആ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലിന്റെ മുകളിലേക്ക് നിങ്ങളെ എടുത്ത് കിടത്തിയിട്ട് എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ ചുമന്നു കൊണ്ടുവരുമല്ലോ പള്ളിയിലേക്ക്, നിങ്ങളുടെ മയ്യത്തുകൾ കൊണ്ടുവരുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവര്, അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കുമെന്ന് ആദരിക്കുമെന്ന് കരുതിയവര്, മനസ്സിലെ നിയ്യത്ത് ചെയ്തവര്, എന്റെ പ്രിയമുള്ളവരെയോ എത്രയോ പേര് പരിശുദ്ധമായ ഖുർആൻ എന്ന് തുറന്നു നോക്കാത്തവരുണ്ട്. പല വീടുകളുടെയും മലമാരിക്കകത്തുള്ള ഒരു കാഴ്ച വസ്തുവായിട്ട് ഖുർആൻ മാറിയല്ലോ. പല വീടിന്റെയും ടിവിയുടെ അടിയില്, പല വീടിന്റെയും തട്ടുംപുറത്ത് പൊടിയടിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ കിടക്കുന്നത്. അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടിയൊന്ന് തുടച്ചു കളയാൻ, അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടിയൊന്ന് തുടച്ചു കളയാൻ പലരും തയ്യാറാകാറില്ല, അതൊന്ന് തുറന്നു നോക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, ശാപമാണ് ഉസ്താദേ, വീടിന്റെ അകത്ത് സമാധാനമില്ല, വീടിന്റെ അകത്ത് സന്തോഷമില്ല. പടച്ചവനെ, പരാതി പറയുന്ന പിതാക്കന്മാരോട്, നിന്റെ വീടിന്റെ അകത്തിരിക്കുന്ന ഖുർആൻ, അലമാരിക്കകത്ത് നിരത്തി വച്ചിരിക്കുന്ന ഖുർആൻ, അത് നീയൊന്ന് തുറക്കാതെ വരുമ്പോ, അതൊന്ന് തുറന്ന് ഓതാതെ വരുമ്പോ, ആ ഖുർആൻ നിന്റെ വീടിന്റെ അലമാരിക്കകത്തിരുന്നിട്ട് ആ ഖുർആൻ പറയുന്നു, നാഥ എന്നെ ഒന്ന് തുറന്നു നോക്കുന്നത് പോലുമില്ല അല്ലാ. പടച്ചവനെ, എന്നെ ഓതുന്നില്ല തമ്പുരാര്, എന്നെ പാരായണം ചെയ്യുന്നില്ല തമ്പുരാര്, എന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും ഇവരെ തുടയ്ക്കുന്നില്ല, ഇവരെന്നെ പരിഗണിക്കുന്നത് പോലുമില്ല. ആ ഖുർആൻ നിന്റെ വീടിന്റെ അകത്തിരുന്ന് നിനക്ക് ശാപമാ, ആ ഖുർആൻ നിന്നെ ശപിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നിന്റെ വീടിന്റെ അകത്ത് സമാധാനമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, നിന്റെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്തുണ്ടാകുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചോ. നിർബന്ധമായിട്ടും പടച്ചവനെ, നീ നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട് പറയണം, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഒരഞ്ചു മിനിറ്റെങ്കിലും ഈ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതണം. അത് നിർബന്ധമാക്കണേ. അല്ലാതെ നീയും നിന്റെ കുടുംബവും ഖുർആനിന്റെ ശാപം കിട്ടുന്നവരാകരുത്. എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ അമിതമായി ഓതുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിങ്ങളുടെ മയ്യത്ത് ചുമക്കുന്ന ദാരാ നിങ്ങളുടെ മക്കളല്ല, നിങ്ങളുടെ കൂടപ്പറപ്പല്ല, നിങ്ങളുടെ കുടുംബക്കാരല്ല, നാട്ടുകാരല്ല, പിന്നെ നിങ്ങളുടെ ജനാസ ചുമക്കുന്ന ദാരാ പായിപ്പാട് പള്ളിയിലേക്ക് നിന്റെ ജനാസ നിന്റെ വീട്ടിൽ നിന്ന് ചുമന്നു കൊണ്ടുവരുന്നത് ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളാ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ മയ്യത്ത് ചുമക്കുകയാ. മലക്കുകൾ ഖുർആൻ സ്നേഹിച്ചവര്, ഖുർആനിനെ ഇഷ്ടപ്പെട്ടവര്, ഖുർആൻ ഓതിയവർ, അവരെ ഖുർആനിന്റെ ഹലുകാര്, അവരുടെ ജനാസം മലക്കുകൾ ചുമക്കുകയാ. ഇതിനെക്കാളും എന്ത് പ്രതിഫലമാണ് വേണ്ടത്? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പടച്ചവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചറബിന്റെ മലക്കുകൾ നിന്റെ ജനാസ ചുമക്കുകയാ. ചെറിയ കുട്ടികൾ മുഴുവൻ ഇന്ന് ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ
അവര് സ്പീഡ് കൂടാനുള്ള കാരണം എന്തേ? ഇപ്പൊ ഗെയിമുകൾ ഇങ്ങനെ ഓടിച്ച് പഠിച്ചു 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 ഉസാനെ ഇപ്പൊ അങ്ങനത്തെ ബൈക്ക് ഇങ്ങനത്തെ ബൈക്ക് പിന്നെ കയറിയിരുന്ന് കഴിഞ്ഞ ഫ്ലൈറ്റിൽ ഓടുന്നത് പോലെ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ കവറ് കുഴിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടോ? കവറ് കുഴിച്ചിട്ടുണ്ടോ? അപ്പൊ ആരെങ്കിലും കവറ് കുഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കൈ ഒക്കെ കവറ് കുഴിച്ചവര് ഓടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ഒരു മയ്യത്തിന് കബറ് കുഴിച്ചു കൊടുത്താൽ സ്വർഗ അവനൊരു വീട് വെച്ചു കൊടുക്കുന്ന പോലെ. ഈ പായിപ്പാടിന് വീട് കെട്ടി എത്ര കൊല്ലം ജീവിക്കും നിങ്ങളൊക്കെ? ഞാനൊരു വീട് പണിതിട്ടുണ്ട്, ഞാൻ എത്ര കാലം ജീവിക്കും? ഞാൻ മരിക്കുന്നതോട് കൂടി തീർന്നു. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ കിടക്കുന്ന എവിടെ? പള്ളിപ്പറമ്പില്. ഇപ്പൊ ഈ പായിപ്പാട് പള്ളിയുടെ കബർസാലിൽ ഒരു 10-30-50 കൊല്ലം മുമ്പ് മരിച്ചവരും കിടപ്പില്ലേ? ഉണ്ടോ? 50 കൊല്ലം. ഇനി എത്ര കൊല്ലം കിടക്കണം? എത്ര കൊല്ലം? അപ്പൊ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് എവിടാ? ഏറ്റവും കൂടുതൽ കിടക്കുന്നത് എവിടാ? പള്ളിപ്പറമ്പില്. കോടികൾ മുടക്കി വീട് കെട്ടിയിട്ടിട്ടുണ്ട്, അവിടെ കിടക്കാൻ യോഗമില്ല, ഈ പള്ളിപ്പറമ്പിലാ വന്ന് കിടക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞ പള്ളിക്ക് വല്ലതും കൊടുക്കാൻ. അതുകൊണ്ടാ പറഞ്ഞത് ഇതല്ലേ തറവാട്, ഇതല്ലേ തറവാട്. അവസാനം വന്ന് കിടക്കേണ്ടത് ഈ താഴെ കാണുന്ന ആ കാട്ടിലല്ലേ? എന്റെ പൊന്നാര സെക്രട്ടറി പ്രസിഡന്റ്, ഒരു ലൈറ്റ് വെക്കണം കേട്ടോ അവിടെ പള്ളിപ്പറമ്പിലാ പാവങ്ങൾക്ക് ഒരു പ്രകാശം. കാരണം കബറിന്റെ അകത്തേക്ക് പ്രകാശം കിട്ടിയില്ലെങ്കിൽ ലൈറ്റെങ്കിലും. ഇതിലെങ്ങോട്ട് ഇറങ്ങാൻ തന്നെ പേടിയാ. സുബ്ഹാനല്ലാഹ്. ഇവിടെ നിങ്ങോട്ട് ലൈറ്റൊക്കെ വെക്കണോപ്പാ. കബറാളികളാണെന്ന് പറഞ്ഞിട്ട് അവരെയും നമ്മൾ എന്ത് ചെയ്യാൻ പറയും? ഇരുട്ടിക്കൊണ്ട് ഒന്നാമതേ കബറിന്റെ അകത്ത് ഇരുളും തീയും. നിങ്ങൾ പറയും ഉസ്താദ് കബറിനകത്ത് തീ ഉണ്ടല്ലോ, പിന്നെന്തിനാണ്? അങ്ങനല്ല, ഇപ്പൊ അവര് ലൈറ്റൊക്കെ വെക്കണം. വെച്ചോ? ആ, എന്റെ പൊന്നാര മെമ്പറെ പഞ്ചായത്തിൽ നിന്ന് വല്ലതും കിട്ടുമല്ലേ, അവിടെ ഒരു ലൈറ്റൊക്കെ വെച്ചുകൊടുക്കും. കാരണം എന്താ, പള്ളിപ്പുറം ഞാൻ അങ്ങനെ പോകുമ്പോ മതിലിന്റെ സൈഡിൽ അങ്ങോട്ട് പോകുമ്പോ ഒരു മതിലിന്റെ സൈഡിൽ ലൈറ്റ് ഇരിപ്പുണ്ട്. നിങ്ങളുടെ വീടാണ് അപ്പൊ താഴെ ഉള്ളത്? ഇപ്പൊ ആ നിങ്ങളല്ലല്ലോ ഒറ്റേക്കാട വീട്. അങ്ങോട്ട് പോണ വഴി ലൈറ്റ്, ആ അവിടെ പോകുമ്പോ ലൈറ്റൊക്കെ, ഒരു നല്ല ലൈറ്റൊക്കെ വെക്കണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ കബറണം, അല്ലാഹു പ്രകാശമാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കബറ് കുഴിച്ചാൽ എന്താ പ്രതിഫലം? ഒരു വീട് വെച്ചു കൊടുക്കാം. കബറാളികൾക്കൊരു വീട് വെച്ചു കൊടുക്കുക കബറ് വിളിക്കാന്ന് പറഞ്ഞാതാ, അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ ഒരു ഭവനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കബറ് നിനക്കെന്ന് പറഞ്ഞാൽ നിനക്ക് പോ, കബറ് കുഴിക്കണ സമയത്ത് പോയി കൂടണം. എന്തെപ്പോ നിങ്ങൾക്കൊന്നും കബറ് കുഴിക്കാൻ അറിയില്ല? ഇവിടെ ഇവിടെ ആരാപ്പ കുഴിക്കണത്? അത് വെളിയിൽ നിന്ന് വിളിക്കുവല്ലേ. ഇവിടെ അങ്ങനെ അല്ല, അതിനൊരു ബാച്ച് വേണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പള്ളിയിൽ കബറ് കുഴിക്കാൻ. അൽഹംദുലില്ലാഹ്, ചെറുപ്പക്കാരൊക്കെ കബറ് കുഴിക്കാൻ മരിച്ചതിന് ശേഷമല്ലപ്പാ നേരത്തെ ഒരു കബറ് കുടിച്ചിടണം. ആരോ പറയണിട്ട് ഇടയ്ക്കിടയ്ക്ക് കബറി ഇറങ്ങി കിടക്കണ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നുണ്ട്. അനുസരിണം പറയണിട്ട് ആരോ ഒന്നിറങ്ങി കിടക്കണോപ്പാ, അതൊരു വല്ലാത്തതാ. ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കബറിൻ്റെ അകത്ത്. കബറിൻ്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കണം, ഒന്ന് നോക്കണം, ഒന്ന് കിടന്നൊക്കെ നോക്കണം. അത് വലിയ പാവമൊന്നുമില്ല, നല്ലതാ. അവസാനം അവിടെ പോയി കിടക്കേണ്ടവരാണെന്നുള്ള ബോധം വരുമല്ലോ. ഒറ്റയ്ക്ക് കബറിനടക്ക് പോയി ഇന്നിട്ടൊന്ന് ഇറങ്ങി നിൽക്കണം. കബറിൻ്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കിടന്നു നോക്കണം, നീളമൊക്കെ കറക്റ്റാണോ. നമുക്ക് പേടി അങ്ങോട്ട് പോകാൻ തന്നെ. ഷൗക്കണ്ണേ, ഷൗക്കണ്ണൊക്കെ ഇത്തിരി നീളമുള്ളതുകൊണ്ട് ഇപ്പം അങ്ങളൊക്കെ ഇത്തിരി നീളമുള്ളവരാ. ഇത്ര കബറിന് ഇത്തിരി സാധാരണ പോരാ, ഇത്തിരി നീളത്തിൽ വേണം. ഇൻഷാല്ലാ ഷൗക്കണ്ണം പേടിച്ചു പോയോ? നല്ല തസ്വീർ അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. പാവ അൽഹംദുലില്ലാഹ്. ആ ഷൗക്കണ്ണം പറഞ്ഞിരിക്കുന്ന നേരത്തെ വെട്ടിയിടണമെന്നല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കബറ് കുഴിക്കാൻ കൂടണം കേട്ടോ. കബറ് കുഴിക്കുന്നത് കണ്ടാൽ ഇൻഷാല്ലാ ജമാഅത്ത് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ കുഴിച്ചിടാൻ, നേരത്തെ കബറ് കുഴിച്ചിടാൻ. കബറ് കുഴിക്കുന്ന സമയത്ത് പോയിട്ട് ഒരു മമ്മട്ടി കൊണ്ടെങ്കിലും ഒന്ന് വെട്ടിക്കൂട്. കാരണം ഒരു വീട് വെച്ചു കൊടുക്കാം. ഒരു കബറാളികൾക്ക് നീ ഒരു വീട് വെച്ചു കൊടുക്കാം. ആ വീട് വെച്ചു കൊടുക്കുന്നതിന് പകരം അല്ല എവിടെ വീട് തരും? സ്വർഗത്തിൽ വീട് തരും. അപ്പൊ ഇനി മുതൽ കബറ് കുഴിക്കുമ്പോ കൂടുവോ? ഇവിടെ ചെറുപ്പക്കാർ ഒരുപാട് പേര്, ഇവിടെ ചങ്ങായിമാരെ ഇനി പള്ളിപ്പറമ്പിൽ ഇറങ്ങണം കബറ് വെട്ടാൻ കേട്ടോ. മരൊക്കെ പഠിപ്പിക്കണം. എല്ലാവരും കബറ് വെട്ടാൻ അറിയണ ഒരാൾ മതി, പിന്നെ ബാക്കിയൊക്കെ പഠിക്കാം. കുഴി വാഴയ്ക്ക് വീട്ടിൽ തെങ്ങിന് പോലും കുഴിയെടുക്കാത്ത ടീമുകളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് കബറ് കുഴിക്കുന്ന സമയത്ത് ചിലർക്ക് കബറ് വെട്ടുമ്പോൾ ഒരു മണം, ഒരു സുഗന്ധം. ചില ആൾക്കാരെ കബറടക്കുന്നതിന് വേണ്ടി കബറ് കുഴിക്കുന്ന സമയത്ത് മണ്ണിന് പോലും സുഗന്ധം. ആരുടെ മണ്ണ്? ആർക്ക് വേണ്ടി കബറ് കുഴിക്കുമ്പോഴാ? അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചവരുണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിൽ ചുമക്കുന്നവരുണ്ടല്ലോ, മക്കളെ ഖുർആൻ അനുസരിച്ച് ജീവിപ്പിക്കുന്നവരുണ്ടല്ലോ, മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ
നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. ഒരിക്കലുമല്ല, തെളിവ് വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പക്കാരനായിരുന്നു, 36-ാമത്തെ വയസ്സിലാണ് സഅദ് ഇബ്നു മുആദ് തങ്ങൾ വഫാത്താകുന്നത്. മുസ്ലിമായത് 30-ാമത്തെ വയസ്സിൽ. എത്രാമത്തെ വയസ്സിൽ മുസ്ലിമായി? 30. എത്രാമത്തെ വയസ്സിൽ മരണപ്പെട്ടു? 36. 6 വർഷമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. നമ്മൾ 50-ഉം 60-ഉം ആയി. അല്ലാഹു കാക്കുമാറാകട്ടെ. 6 വർഷം മുസ്ലിമായി ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അല്ലാന്റെ അർശ് പോലും കുലുങ്ങിയെന്ന് ചരിത്രം പറയാം. ഈ 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച സഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈ മാതിരുമാറാകട്ടെ. അപ്പ അതല്ലേ വിശ്വാസി? 60 കൊല്ലം ജീവിച്ചില്ല, 6 കൊല്ലം ജീവിച്ച ഈ 36-വയസ്സുകാരനായി സഹാബി. 36-ോ 38-ഓ വയസ്സ് ഓർമ്മയില്ല, 6 കൊല്ലമേ ജീവിച്ചുള്ള ചരിത്രം പറയുന്നു. 6 അല്ലെങ്കിൽ 8 വയസ്സ് ഈ ചുരുങ്ങിയ കാലം ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അള്ളാന്റെ അർശ് പോലും കുലുങ്ങി. ചരിത്രം പറയുകയാ, ഈ സഹാബിയുടെ മയ്യത്ത് കാണാൻ പോയവർക്ക് കൊതി തോന്നി. കാരണം മുഖത്തു പ്രകാശം വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. പടച്ചവനെ മലക്കുകൾക്ക് പോലും സങ്കടമായത്. പടച്ചവനെ പ്രവാചകം പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ആ സ്വഹാബിയുടെ മുഖത്തു വല്ലാത്ത പ്രകാശമായിരുന്നു, വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. അല്ലാഹുവേ, മലക്കുകളാണ് ജനാസ ചുമന്നത്, മലക്കുകളാണ് ജനാസ ചുമന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളവരള കുത്തിയിട്ടാണ് നടക്കുന്നത്, തള്ളവരള കുത്തിയിട്ടാണ് മുത്തിനബി നടന്നത്. ഖബറടക്കാൻ നിൽക്കുമ്പോ പ്രവാചകന്റെ മുട്ട്, അതാ പ്രവാചകൻ തള്ളവരള കുത്തിയിട്ട് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അതാ ഖബറടക്കി കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തേ നബിയെ തള്ളവരള കുത്തിയിട്ട് നിന്നത്? സഹാബാ സലമില്ല സഹാബ, കാല് കുത്താ സലമില്ല സഹാബ. ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വന്നു, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. എനിക്ക് കാല് കുത്താൻ പോലും സ്ഥലമില്ല, എന്റെ തള്ളവരള കുത്തിയിട്ട് നിന്നതാണ് സഹാബ. 70,000 മലക്കുകൾ, ഇതിനെക്കാലും നിനക്കെന്ത് പ്രതിഫലമാ? ഈ സ്വഹാബിക്ക് കിട്ടിയ പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാണ്, ഖബറ് കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഖബറ് കുഴിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. പടച്ചവനെ ഖബറിന്റെ അവസാനം പണികിടുന്നപ്പോ ഖബറിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരുകയാണ്. ഖബറിന്റെ അകത്ത് നിന്ന് അവസാനം ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്, തന്റെ മടിയിൽ വെക്കുകയാണ്. ഖബറൊക്കെ അടക്കി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഈ മനുഷ്യൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ വീടിന്റെ അകത്ത് വല്ലാത്ത പരിമളമോ, വീടിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ. ഈ മനുഷ്യൻ അവിടെ നിന്ന് നോക്കുകയാണ്, എവിടെ നിന്നാ പടച്ചവര് ഈ സുഗന്ധം അടിക്കുന്നത്? എവിടെ നിന്നാണ്? അല്ലാഹുവേ, നോക്കുമ്പോ ഖബറിന്റെ അകത്ത് നിന്ന് വാരിയ മണ്ണില പടച്ചവനെ വല്ലാത്ത സുഗന്ധമായിരുന്നു. അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്, ആ മനുഷ്യൻ അവിടെ നിന്ന് സ്വപ്നം കാണുകയാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കാണുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദേ, ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ അവിടെ നിന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോ. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദേ, നീ
ഭരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിയല്ലോ. എല്ലാവരും കരഞ്ഞപ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നല്ലോ. നിന്റെ ജനാസ ചുമന്നല്ലോ മലക്കുകളായിരുന്നല്ലോ. 70,000 മലക്കുകൾ നിന്റെ ജനാസ കബറടക്ക കടന്നു വന്നല്ലോ. കബറുകുടിച്ചപ്പം മണ്ണിനു പോലും സുഗന്ധമാ, കബറിലെ മണ്ണിനു പോലും സുഗന്ധമാ. എങ്ങനെ കിട്ടി മുആദ്? എങ്ങനെയാണ് നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാനോതിയ ഖുർആനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും പ്രതിഫലമാ. ഞാൻ ഖുർആനോതിയതിന് പടച്ച റബ്ബെനിക്ക് തന്ന പ്രതിഫലമാ. ഈ ചരിത്രം നമുക്ക് മറക്കാൻ കഴിയുമോ? ഈ ചരിത്രമാണ് തെളിവ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ സദസ്സിൽ ഇരുന്ന് കൊണ്ട് ഉസ്താദേ ഓർമ്മ വെച്ച കാലം ഓർക്കും. ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലം വരെ ഞാൻ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഖുർആനിനെ സ്നേഹിക്കുന്നവനാണ്, ഖുർആനിനെ ആദരിക്കുന്നവനാണ്, ഖുർആൻ ഓതുന്നവനാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവനാണ് എന്ന് തീരുമാനമെടുത്ത നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആനിന്റെ അഹ്ലുകാരിൽ പെട്ടോ വർക്ക് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരം കിട്ടുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഒരാളെയെങ്കിലും നിനക്ക് കൊണ്ടുപോകണ്ടേ? നിനക്കൊരാളെയെങ്കിലും കൊണ്ടുപോകാൻ അവസരം അല്ലാഹു തരുമെന്ന് ചരിത്രം പറയുമ്പോ, വീടിന്റെ അലമാരിക്കകത്തിരുന്ന് പൊടിയടിക്കാനുള്ളതല്ല ഖുർആൻ, കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് മാത്രം എടുക്കാറുള്ളതല്ല ഖുർആൻ. അത് വീടിന്റെ അകത്തിരിക്കുമ്പോ പലരും അതിന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും തുടയ്ക്കാറില്ല. അല്ലാഹുവേ, ഖുർആനിന്റെ ശാപം കിട്ടുന്നവരെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. നിനക്കതിന്റെ മഹത്വം അറിയാനട്ടാ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാസിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാ വതിൽകല്ല അംസാലു നദ്രിബുഹാ ലിന്നാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ ഖുർആനങ്ങാണ് നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് കാഴ്ച വസ്തു പോലെ ഇരിക്കുന്ന, പൊടിയടിച്ചിരിക്കുന്ന അലമാരികളുടെ മുകളിൽ എടുത്തിട്ടിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ. അതെങ്ങാണ് ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയതെങ്കില്? കണ്ണാടിക്കകത്ത് സൗദി എന്ന് കൊണ്ടുവന്നത് നിരത്തി വെച്ചിരിക്ക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ കാണാനാ? അങ്ങനെ വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ ഖുർആൻ എടുത്ത് തുറന്നു നോക്കണം. ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ശപിക്കും. അതാ നിന്റെ വീട് നേരെയാകാത്തത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.